അല്ലയനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ കരുണയോടെ പരിപാലിച്ച ദൈവവരത്തിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിച്ചുകൊണ്ട് തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കാൻ ദൈവം നമ്മെ വചനത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്തുവായിരുന്നു എന്ന് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. കർത്താവിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചതാണ്. ഹല്ലേലൂയ. കർത്താവ് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു എന്നുള്ളതാണ്. ക്രൂശിലെ മരണം തൻ്റെ തന്നിലേക്ക് കടന്നു വന്നപ്പോൾ പോലും ആ സന്തോഷം, ആത്മാവിൻ്റെ ഫലമാകുന്ന സന്തോഷം കൈവിടാതെ കർത്താവ് അതെല്ലാം ഏറ്റെടുത്തു എന്നുള്ളതാണ്. സൗമ്യതയോടെ കർത്താവ് അതെല്ലാം ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് ദൈവത്തിന് സന്തോഷമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് സന്തോഷം എന്ന് പറയുന്നത്. ഒരു ഓരോ വ്യക്തിയിലും വിശ്വാസം എത്രയുമുണ്ടോ, കർത്താവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്ന് ഉദിക്കുന്നതാണ് സന്തോഷം. ഹല്ലേലൂയ. ആ സന്തോഷം നമ്മളിൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നാം എന്തിലാണ് സന്തോഷിക്കേണ്ടത്? നമ്മെ രക്ഷിച്ച, നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത കാൽവറി ക്രൂശിൽ കൂടി രക്തമൊഴുക്കി നമ്മെ രക്ഷിച്ച ആ യേശുക്രിസ്തുവിൽ നാം സന്തോഷിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് രക്ഷ തന്ന കർത്താവിൽ സന്തോഷിക്കണം. കർത്താവ് നമ്മളെ രക്ഷിക്കാൻ സന്തോഷിച്ചെങ്കിൽ നാം കർത്താവിൽ സന്തോഷിക്കുന്ന വ്യക്തിയായിരിക്കും. എന്തുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കണം? കർത്താവ് ഈ ലോകത്തിലെ ഐശ്വര്യങ്ങൾ തന്നതുകൊണ്ടല്ല, കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചതോർത്ത്, കർത്താവ് നമുക്ക് രക്ഷ തന്നതോർത്ത്, കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി സന്തോഷത്തോടെ എല്ലാ കഷ്ടതകളും ഏറ്റെടുത്തതോർത്ത് നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഫിലിപ്പി ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പി ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വചനം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനം, അവിടെ പറയുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വചനത്തിൽ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കഴിഞ്ഞ് കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തിൻ നിങ്ങളുടെ നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. നോക്കി, കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് അവിടെ നമുക്ക് പ്രത്യേകമായി കാണുവാൻ കഴിയുന്നത്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന വ്യക്തിക്ക് സൗമ്യത ഉണ്ട് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഹല്ലേലൂയ. കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിക്ക് സൗമ്യരായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചു. നാം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു സൗമ്യത. കർത്താവിൻ്റെ സൗമ്യത എന്ന് പറയുന്നത് ക്രൂശ് വഹിക്കുവാനുണ്ടായ കർത്താവിൻ്റെ ആ സന്തോഷമാണ്. ഹല്ലേലൂയ. ആ ക്രൂശ് വഹിച്ചപ്പോൾ പോലും സൗമ്യതയും സന്തോഷവും വിട്ടുകളയാതെ കർത്താവ് ക്രൂശ് വഹിച്ചു എന്ന്, ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങി നമുക്ക് പാപമോചനം തരികയും രക്ഷ തരികയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. സൗമ്യത വിട്ടുകളയാതെ സകല
എല്ലാ മനുഷ്യരും ആ സൗമ്യത അറിയുവാൻ തക്കവണ്ണം നാം കർത്താവിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണോ എന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ സന്തോഷം, എൻ്റെ യേശുവിൻ്റെ സന്തോഷം എന്നെ രക്ഷിക്കുന്നതിലായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശുവിലും യേശുവിൻ്റെ വചനത്തിലും സന്തോഷിപ്പാൻ നമുക്ക് കഴിയുമോ എന്ന് ദൈവം നമ്മെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൽ സന്തോഷം സകല മനുഷ്യരും അറിയുവാൻ തക്കവണ്ണം നമ്മുടെ സൗമ്യത ഉണ്ടാകണം എന്ന് ദൈവം നമ്മോട് പറയുന്നു. ഹല്ലേലൂയ. വീണ്ടോട് പറയുന്നത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. വിചാരപ്പെടുന്ന വ്യക്തിയായിരിക്കാൻ പാടില്ല. കർത്താവിൽ സന്തോഷിക്കുന്നവന് സൗമ്യത എല്ലാവരും അറിയുന്നത് പോലെ കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി വിചാരപ്പെടുന്ന ദൈവ മനുഷ്യനല്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. വിചാരപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാനിടയാകും. കർത്താവായ യേശു ക്രിസ്തു സന്തോഷിച്ചാൽ നാം വിചാരപ്പെടുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഞാൻ സന്തോഷിക്കുന്ന, എനിക്ക് സന്തോഷം തന്ന എൻ്റെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് വരുമ്പോൾ ഞാൻ വിചാരപ്പെടുന്ന ഒരു വ്യക്തിയായി കാണുവാൻ ഇടയാകരുത് എന്ന് നാം ചിന്തിക്കുകയോ കർത്താവിൽ സന്തോഷിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നാം വിചാരപ്പെടുന്ന ഒരു വ്യക്തിയായി കാണുവാനല്ല കർത്താവ് വരുന്നത്. കർത്താവിൽ സന്തോഷിക്കുന്ന, കർത്താവിൻ്റെ സൗമ്യതയിൽ ജീവിക്കുന്ന, കർത്താവിനെ കുറിച്ചുള്ള വിചാരത്തിൽ ജീവിക്കുന്ന, കർത്താവിൻ്റെ വരവിനെ ചൊല്ലി കാത്തിരിക്കുന്ന പ്രത്യാശയുള്ള വ്യക്തിയെ കാണുവാൻ ദൈവം കടന്നു വരുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നത് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. വിചാരപ്പെടാതെ പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയിൽ സ്തോത്രം പറയുന്ന, പ്രാർത്ഥനയിൽ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുന്ന ഒരു വ്യക്തിയായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊക്കെയും നാം ചെയ്യുമ്പോൾ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ചെയ്യണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ കർത്താവിൽ സന്തോഷിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഹല്ലേലൂയ. നോക്കിക്കേ, ഇതെല്ലാം എന്താണ്? ആത്മാവിൻ്റെ ഫലമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവിലെ സന്തോഷം, കർത്താവിലെ സമാധാനം, വിചാരപ്പെടുന്നതെല്ലാം മാറ്റിയിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറുക, കർത്താവിനോട് അപേക്ഷിക്കുന്ന വ്യക്തിയായി മാറുക, ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുന്ന വ്യക്തിയായി മാറുക. അപ്പോൾ അങ്ങനെ നമ്മളിൽ, കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയിൽ ഒത്തിരി ഒത്തിരി ദിവ്യമായ സ്വഭാവങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും? സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയമായ സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന സമാധാനം ബുദ്ധിയെ കവിയുന്ന, നമ്മുടെ ബുദ്ധിയെ കവിയുന്ന സമാധാനം
നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ നമുക്ക് സമാധാനം ഉണ്ടാക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമാധാനമൊന്നും നിലനിൽക്കുന്നില്ല, ആ സമാധാനമൊന്നും നമ്മൾക്ക് സമാധാനം തരുന്നില്ല എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. ആ സമാധാനത്തെക്കാൾ, നമ്മുടെ ബുദ്ധി കൊണ്ട് നേടുന്ന സമാധാനത്തെക്കാൾ വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നു. ആ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ, ചിന്തകളെ ക്രിസ്തുയേശുവിങ്കൽ കാക്കുന്നു. ഹല്ലേലൂയ. നുകിയെ ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായി തീരണം. എന്തുകൊണ്ട് ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു? ക്രിസ്തുവിൽ സന്തോഷിക്കുന്നത് ക്രിസ്തു എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സന്തോഷിച്ച ദൈവമാണ്. ആയതുകൊണ്ട് ഞാൻ എൻ്റെ ക്രിസ്തുവിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 32 സങ്കീർത്തനത്തിൽ അതിൻ്റെ 11 വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, നീതിമാന്മാരെ യഹോവയെ സന്തോഷിച്ച് ആനന്ദിപ്പീൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലാസിപ്പീൻ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, അവിടെ പറയുന്ന നീതിമാന്മാർ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്ന വ്യക്തികളാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിൽ സന്തോഷിക്കുന്ന വ്യക്തി ആരാണ്? നീതിമാനാണ്. നീതിമാൻ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്ന വ്യക്തിയാണ്. ആ നീതിമാൻ ഹൃദയപരമാർത്ഥിയാണ്. ആ ഹൃദയപരമാർത്ഥതയുള്ള എല്ലാവരും ദൈവത്തിൽ സന്തോഷിക്കുന്നു, ഘോഷിച്ചുല്ലസിക്കുന്നു, ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ സന്തോഷമുള്ളവർ നീതിമാന്മാരായി മാറുന്നു, ഹൃദയപരമാർത്ഥികളായി മാറുന്നു. അവരെ ദൈവം എന്ത് ചെയ്യുന്നു? സന്തോഷം കൊടുത്ത് നിലനിർത്തുന്നു. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, അങ്ങേക്ക് സ്തോത്രം. ദൈവമേ, സ്തോത്രം, സ്തോത്രം. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനത്തിൻ്റെ 12 12 വചനം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത്, കർത്താവിനെ സേവിപ്പീൻ, ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളെ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരാചരിക്കുകയും ചെയ്യുവീൻ. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ദൈവത്തിൽ സന്തോഷിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ആശയെല്ലാം കർത്താവിൽ വെച്ചുകൊണ്ട് സന്തോഷിക്കുന്നവനാണ്. ആശിക്കുന്നത് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന വ്യക്തിയല്ല, ആശയിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുന്ന വ്യക്തിയാണ്. കർത്താവിനെ എരിവോട് സേവിക്കുന്ന വ്യക്തിയാണ്. മടുപ്പില്ലാതെ ആത്മാവിൽ കർത്താവിനെ സേവിക്കുവാൻ ഇടയാകണം. ആത്മനിറവോടുകൂടി കർത്താവിനെ സേവിക്കുന്ന വ്യക്തിയായിരിക്കണം. കർത്താവിൻ്റെ ആശ വെച്ചുകൊണ്ട് സന്തോഷിക്കുന്ന വ്യക്തിയായിരിക്കണം. വീണ്ടും പറയുന്ന, കഷ്ടതയെ സഹിഷ്ണുത കാണിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയാണ് കർത്താവിൽ ജീവിക്കുന്നത്, കർത്താവിൽ സന്തോഷിക്കുന്നത് എന്ന് ദൈവം നമ്മെ കാണിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രത്യാശയെ സന്തോഷിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ പ്രത്യാശയും ഈ സന്തോഷവും ഈ സമാധാനവും ഈ സന്തോഷവും എല്ലാം ഗലാത്തി ലേഖനം 5 22 നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 30 അഞ്ചാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൾ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം.
ദൈവത്തിന്റെ പ്രസാദം ജീവപര്യന്തമുള്ളത്. കർത്താവ് പ്രസാദിക്കുന്നത് ആരിലാണെന്ന് പല പ്രാവശ്യവും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് സന്തോഷിക്കുന്നത് നീതിമാന്മാരിലാണ്, ഹല്ലേലൂയ. ഹൃദയ പരമാർത്ഥതയുള്ള വ്യക്തിയിലാണ്, ഹല്ലേലൂയ. അവന്റെ പ്രസാദം ജീവപര്യന്തമുള്ളത്. നീതിമാന്മാരിൽ ദൈവം പ്രസാദിക്കുമ്പോൾ അവന്റെ പ്രസാദം ജീവപര്യന്തം നിലനിൽക്കുന്നതാണ്, ഹല്ലേലൂയ. ആ ദൈവിക പ്രസാദം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തെ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അവിടെ പറയുന്നത്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരും, ഹല്ലേലൂയ. സന്ധ്യ എന്ന് പറയുമ്പോൾ രാത്രിയുടെ കാലങ്ങളിൽ അല്ലെങ്കിൽ കഷ്ടതയുടെ കാലങ്ങളിൽ, ഹല്ലേലൂയ, കരച്ചിൽ വന്ന് നമ്മളിൽ വസിക്കുവാൻ തുടങ്ങും. എന്നാൽ ഉഷസ് പ്രകാശം കടന്നു വരുമ്പോൾ, എന്നാൽ ദൈവിക പ്രകാശം നമ്മളിലേക്ക് വരുമ്പോൾ, കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായി തീരുമ്പോൾ, കർത്താവിൽ പ്രകാശത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മളിൽ എന്തുണ്ടാകും? ആനന്ദഘോഷം വരുന്നു എന്ന് നമ്മൾ ആനന്ദത്തിൽ മതിപറന്ന് ഘോഷിക്കുന്ന ഒരു വ്യക്തിയായി തീരും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ഈ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. 23 സങ്കീർത്തനത്തിൻ്റെ 4 വചനത്തിൽ പറയുന്നു, വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും ഇരിക്കുന്നവൻ, സോറി, 23 വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ഇരുട്ട് കടന്നു വന്നാലും മരണനിഴൽ കടന്നു വന്നാലും എന്തുണ്ട്? കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടുവാനില്ല, കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കും. അപ്പോൾ കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയോടുകൂടെ കർത്താവ് ഇരുന്ന് അവൻ്റെ വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കും എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൽ സന്തോഷിക്കുന്ന, കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ നമുക്കിടയാകണം. നാം ദൈവവിശ്വാസത്തിൽ വളരുമ്പോൾ ആണ് കർത്താവിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് ആ കർത്താവിലുള്ള വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിലുള്ള വിശ്വാസം നമ്മളിൽ എത്രത്തോളം ഉണ്ട് എന്ന് നാം പരിശോധിക്കണം. കർത്താവിലുള്ള വിശ്വാസം നമ്മളിൽ കൂടിക്കൂടി വരുവാനിടയായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ, നമ്മുടെ വിശ്വാസം ഒരേ ലെവലിൽ ഇരിക്കുകയാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കാം. യെശയ്യാ പ്രവചനം 29:19 കൂടി വായിച്ച് നമുക്ക് നിർത്താം. യെശയ്യാ പ്രവചനം 19:19 നമുക്ക് വായിക്കാം. ഇങ്ങനെ പറയുന്ന, സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആർക്കാണ് കർത്താവിൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തുവിൽ ആനന്ദിക്കുവാൻ കഴിയുന്നത്? സൗമ്യതയുള്ളവർ മാത്രമേ കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയുകയുള്ളൂ. അവിടെ പറയുന്നേ, യഹോവയുടെ സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കും. ഹല്ലേലൂയ. സൗമ്യത എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം
കേട്ടത് കേട്ടു. കർത്താവിൻ്റെ സൗമ്യത, താഴ്മ ആകുന്ന നുകം നാം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൽ നിന്ന് പഠിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം കർത്താവിൽ നിന്ന് സൗമ്യത പഠിച്ചിട്ടുണ്ടോ? കർത്താവിൽ നിന്ന് താഴ്മ പഠിച്ചിട്ടുണ്ടോ? ആ സൗമ്യത നമ്മളിൽ സന്തോഷം വർദ്ധിപ്പിക്കും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സന്തോഷം വർദ്ധിക്കണമെങ്കിൽ നമ്മളിൽ കർത്താവിൻ്റെ സൗമ്യത, കർത്താവിൻ്റെ സൗമ്യത എന്ന് പറയുന്നത് നമുക്കറിയാം, ക്രൂശിൽ കൂടി നമ്മെ രക്ഷിച്ച ആ കർത്താവ് ക്രൂശിൽ വെച്ചു പോലും തൻ്റെ സൗമ്യത കൈവിടാതെ, മറ്റുള്ളവർ പരിഹസിച്ചു തുപ്പിയപ്പോഴും തൻ്റെ സൗമ്യത കൈവിടാതെ, മറ്റുള്ളവർ ഉപദ്രവിച്ചപ്പോഴും കഷ്ടത്തിൽ ആയപ്പോഴും സൗമ്യത കൈവിടാതെ കർത്താവ് നിലനിന്നതുപോലെ നമ്മളിൽ സൗമ്യത ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ സൗമ്യതയുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ ഫലമാകുന്ന സൗമ്യതയുണ്ടെങ്കിൽ, നാം തീർച്ചയായും നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുവാൻ കഴിയും. നമ്മളിൽ സന്തോഷം, കർത്താവിൻ്റെ സന്തോഷം വർദ്ധിച്ചു വരുവാൻ കഴിയും. സ്വർഗീയമായ സന്തോഷം നമ്മളിൽ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. ദൈവനാമം നമ്മളിൽ കൂടി മഹത്വം എടുക്കുമാറാകട്ടെ. ആമീൻ. സ്തോത്രം.